हाई फ्रेंड्स वेलकम बैक टू अवर चैनल इन नम्बर चेन को रेसीपी तैयार चेन फ्रई आ सदा चेन फ्रई अल अल कुछ व्यतस्त या तैयार इत कॉन्वेज कहो ना बीफि टेस्ट तौर अब रेसीपी आवश्यक इंग्रीडियंस एंड नोक अब याद चेन एर वलिप्ल चेन इत ना कट्टे वे अब यानिवेक बौल्ले कट्टे कल अत्य वलिप्ल पीसा नमुक वे मत चुद आवेंटो ईर वलिप्ल मीडियम सैसल ना चुर कट्टा अब नमुकनी अब अवेंगे या कड़ाई नीला तैयार अब अदेटक ना ती ऑणाटो अब ती कड़क इन नमु मसाल पड़ी चेर्त नाम आदमी मुलग पड़ी चेक मुलग पड़ी रू टीसपू चेकेंरीवनुस कूड़ा चेर्तो इन नाम चेक मजल पड़ी कुछ मतलब काल टीसपून चेक नाम चेक मलपुड़ी और टीसपून चेक नमुक वे वलिए जीरक पड़ता अदर मुका टीसपून चेको പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് പേസ്റ്റ് ആക്കിയതാണ് 1 ടീസ്പൂണും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം മസാല നല്ലോണം മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ട്ടോ ഓപ്ഷണൽ ആണ് അല്ലേ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തങ്ങാണ് വെക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര മുക്കാൽ കപ്പ് ഒക്കെ വെള്ളം ചേർത്തിട്ടുണ്ടാവും ട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തീ ഇതേരെയായിട്ടും നമ്മൾ കത്തിച്ചിട്ടില്ലായിരുന്നല്ലോ ഇനി തീ കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കണം ട്ടോ വെള്ളം വറ്റുന്ന വരെ നമ്മൾ വേവിച്ചെടുത്താൽ മതി നല്ലോണം വേവിക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി ചേന വെന്ത് കിട്ടിയാൽ മതി ഫുൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ട്ടോ अब नाम एत्र समय वेविकनुस अलग वे वे ना फु ती वो वेविक अब वो नमुक ऑफ मे ग्रेवी ऐसे नलोण वटी वर समय या तुर नोकी अब कुछ वे अब नुच्छे अड़प तुर तिपचा अब तुम्हें वो നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതിലെ പിന്നെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരുന്ന സമയം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ ചേന പാകത്തിന് പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ എന്താണെങ്കിലും ഇഷ്ടമല്ല ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇത് ഏകദേശം നല്ലോണം ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ടുകൊടുത്താണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വറുത്തെടുത്താൽ നമുക്ക് ഈ ചേന ഫ്രൈൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അതിന് വേണ്ടി കണ്ടാണ് ഇതൊന്ന് വറുത്ത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ചേന ചേർക്കുകയാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഏകദേശം പകുതിയിലേറെ വെന്തതുകൊണ്ട് തന്നെ നമുക്ക് അധികത്തിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയാണ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി അടുത്ത ട്രിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളായിരുന്നു ബാക്കി ഇതേ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചേന ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടു നല്ല ടേസ്റ്റാണ് നമുക്ക് നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കൊച്ചുമക്കൾക്കൊക്കെ അത് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഉറപ്പാണ് പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ ആദ്യമൊന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ തന്നെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ